സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ നെവർ മിസ് ആൻ അപ്ഡേറ്റ്. ക്രൈസ്തവ സഭയെ അപമാനിക്കുന്ന തരത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന സിനിമയുടെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. കടവിളിൽ ഫിലിംസിന്റെ ബാനറിൽ ആൻഡോ ഇലഞ്ഞി സംവിധാനം ചെയ്ത ദ ഡാർക്ക് ഷെയ്ഡ്സ് ഓഫ് ആൻ ഏഞ്ചൽ ആൻഡ് ദ ഷെപ്പേർഡ് എന്ന സിനിമ ക്രിസ്തീയ വിശ്വാസത്തെയും പൗരോഹിത്യത്തെയും സന്യാസ ജീവിതത്തെയും അപമാനിക്കുന്നതും പരിഹസിക്കുന്നതുമാണെന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. സെൻസർ ബോർഡിന്റെ വിശദീകരണവും തേടി. സിനിമയ്ക്ക് പ്രദർശന അനുമതി ഉണ്ടോ എന്ന് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. സ്ലൈഹിക പിന്തുടർച്ചക്കാരായ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമായ മെത്രാന്മാരോടും പരിപാവനമായ സന്യാസ ജീവിതത്തോടുമുള്ള വെല്ലുവിളിയാണ് ഈ സിനിമ അവതരിപ്പിക്കുന്നത്. പ്രത്യുത സിനിമയിൽ വേഷം കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നത് വിശ്വാസികൾ ചെറുപ്പം മുതലേ അൽമായ നേതൃത്വത്തിൽ കാണുന്ന ആദരവോടെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന അഭിവന്ദ്യ പിതാക്കന്മാരെയും ബഹുമാനപ്പെട്ട കന്യാസ്ത്രീകളെയുമാണ്. ക്രിസ്തീയ മതവിശ്വാസത്തെയും അതിന്റെ ഭാഗമായ കത്തോലിക്ക സഭയുടെ ആത്മീയ നേതൃത്വത്തെയും ചോദ്യം ചെയ്യുന്നത് കണ്ടിരിക്കാനും കേട്ടിരിക്കാനും സാധിക്കില്ല. അപ്രകാരം ആക്രമിച്ചുകൊണ്ട് കത്തോലിക്ക സഭയുടെ ആത്മീയ നേതൃത്വത്തെ ആഗമാനം പരസ്യ വിചാരണയ്ക്ക് പാത്രമാക്കാനും അതുവഴിയായി സഭയുടെ ധാർമ്മിക ബോധത്തെ ഇല്ലായ്മ ചെയ്യാനും അങ്ങനെ ക്രൈസ്തവ സഭയെ സമൂഹത്തിൽ അപമാനിക്കാനും പരിഹസിക്കാനും വെമ്പൽ കൊള്ളുന്ന കിരാത ശക്തികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുമെന്നും ഹർജിക്കാരൻ പറയുന്നു. ഒപ്പം സഭയ്ക്കും വിശ്വാസത്തിനും സഭാ അധ്യക്ഷന്മാർക്കും എതിരെയുള്ള ഇത്തരം നീക്കങ്ങളിലൂടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ബ്ലാക്ക് മെയിലിംഗ് പോലും അരങ്ങേറുകയുണ്ടായി എന്ന് പോലും ഹർജിക്കാരൻ പറഞ്ഞു. പൗരോഹിത്യം, സന്യാസം, സഭാ നേതൃത്വം എന്നിവയെ മാധ്യമങ്ങളുടെ സഹായത്തോടെ അവഹേളിക്കാനുള്ള ഈ സിനിമാ നിർമ്മാതാക്കളുടെ നീക്കത്തെ ശക്തമായി അപലപിക്കുകയും ഒപ്പം നിയമപരമായി അതിന്റെ വിതരണത്തെ അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുമെന്നും ഹർജിക്കാരൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. Subscribe now and press the bell icon. Never miss an update.